ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്തായിരുന്നു? പാർട്ടിക്കിൾ ഓൺ എ റിംഗ് അല്ലെങ്കിൽ പ്ലാനാർ റിജ് റൊട്ടേറ്റർ ആയിരുന്നു. അവിടെ നമ്മൾ എന്താ ചെയ്തത്? വേവ് ഫംഗ്ഷനെ ഒരു സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ അത് എന്ത് ഇക്വേഷൻ ആയിട്ട് മാറി? ഫൈന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷൻ മാത്രമായിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്തു? ഫൈ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു നെയിം കൊടുത്തു. കാരണം തീറ്റേനും ആറിനും അതെന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ഫൈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താന്ന് പഠിച്ചു. അപ്പൊ ആ സൊല്യൂഷൻ നമുക്ക് കിട്ടിയത് എന്താണ്? 1/√2πe^5 ആണ് നമുക്ക് കിട്ടിയത്. എനർജി എന്ന് പറയുന്നത് m²h²/8π² ആണ് കിട്ടിയത്. ഇനി എനർജി എന്ന് പറയുന്ന നമ്മുടെ വേവ് ഫംഗ്ഷൻ ഒരു ഇമാജിനറി ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പ്രിൻസിപ്പിൾ വെച്ച് അതിനെ എന്താക്കി മാറ്റി? ഇമാജിനറി ഫംഗ്ഷനെ ഒരു റിയൽ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മൾ പ്ലാനാർ റിജ് റൊട്ടേറ്റർ പഠിച്ചത്. ഇനി പ്ലാനാർ റിജ് റൊട്ടേറ്ററിന്റെ സൊല്യൂഷൻ പറയുന്ന പേരെന്താണ്? സർക്കുലർ ഹാർമോണിക്സ് എന്നാണ് പ്ലാനാർ റിജ് റൊട്ടേറ്റർ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഓൺ എ റിംഗിന്റെ സൊല്യൂഷനെ പറയുന്ന പേര്. ഇതുവരെ ക്ലിയർ ആയ എല്ലാവർക്കും? ക്ലിയർ. നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് അടക്കാം. അടുത്തത് പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയർ ഓർ പാർട്ടിക്കിൾ ഓൺ നോൺ പ്ലാനാർ റിജ് റൊട്ടേറ്റർ. പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയർ. അപ്പോ പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയർ എന്ന് പറയുമ്പോൾ റിംഗ് പോലെയല്ല. റിംഗ് എങ്ങനെയാ? ഒരു 2D, അതായത് റിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് കോർഡിനേറ്റിലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്തത്. മെയിൻ ആയിട്ട് എവിടെയാ? XY കോർഡിനേറ്റിലാണ് നമ്മൾ അതിനെ എടുത്തത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്ഫിയർ ആണ്. സ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഒരു 3D സ്ട്രക്ചർ ആണ് എന്തിനുള്ളത്? സ്ഫിയറിനുള്ളത്. അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇനി ഇതിന് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വേവ് ഫംഗ്ഷനും അതേപോലെ തന്നെ എനർജിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നോൺ പ്ലാനാർ റിജ് റൊട്ടേറ്റർ ഓർ പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയർ എന്നാണ് ഇതിനെ പറയുന്നത്. നോൺ പ്ലാനാർ റിജ് റൊട്ടേറ്റർ ഓർ പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയർ. അപ്പൊ ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? റിംഗ് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ആദ്യം എന്താ എഴുതേണ്ടത്? എന്താ ആദ്യം എഴുതേണ്ടത്? റിംഗ് എങ്ങനെ നമ്മൾ തുടങ്ങിയേ? ശ്രോണിച്ചർ ഇക്വേഷൻ. എന്താ ശ്രോണിച്ചർ ഇക്വേഷൻ? HSI = HSI = Esi. HSI = Esi. എന്റെ പെണ് നന്നായി വർക്ക് ആവുന്നില്ല. നിങ്ങൾ എഴുതൂട്ടോ. HSI = Esi. ഇനി ഇനി എച്ച് എന്ന് പറയുന്നത് എന്താ? എന്താ എച്ച് എന്ന് പറയുന്നത്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. അതിൽ ഏതൊക്കെ ടേംസ് ഉണ്ട്? -h²/2m ∇² + v. -h²/2m ∇² + v യെ നമ്മൾ എഴുതും. പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു റിജ് റൊട്ടേറ്ററിന്റെ കേസില്. അപ്പൊ എങ്ങനെ എഴുതിയാ മതി? -h²/2m ∇² ψ = Esi. എഴുതിയോ നിങ്ങള്?
എഴുതി എല്ലാവരോടും വരെ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു എം ഡെൽ സ്ക്വയർ സൈസ് ഈക്വൽ ടു ഇ സൈ. ഇനി നമ്മൾ പറഞ്ഞു അത് റിജിഡ് റൊട്ടേറ്റർ ആണ് അല്ലേ. റിജിഡ് റൊട്ടേറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എം ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ, എം ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എന്താ പഠിച്ചത്, റിംഗില്. അപ്പൊ അങ്ങനെയാക്കി മാറ്റിയത്, സിൻസ് ഇറ്റ് ഈസ് എ റിജിഡ് റൊട്ടേറ്റർ, സിൻസ് ഇറ്റ് ഈസ് എ റിജിഡ് റൊട്ടേറ്റർ, ഐ എമ്മിനെ റീപ്ലേസ് ചെയ്ത് മ്യൂ ആ. ഇനി എന്ത് ചെയ്യണം, ഡെൽ സ്ക്വയറിനെ എന്ത് ചെയ്യണം, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ചേഞ്ച് ചെയ്ത് എഴുതാം നിങ്ങൾ. ഡെൽ സ്ക്വയറിനെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ചേഞ്ച് ചെയ്യാം. തന്നെ എഴുതാട്ടോ, അത് നമ്മൾ റിംഗ് പഠിച്ചതാണ്. എഴുതിയോ എല്ലാവരും, ഇങ്ങനെ എഴുതേണ്ടത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു മ്യൂ ഡെൽ സ്ക്വയറിന് എങ്ങനെ നമ്മൾ എഴുതാ, വൺ ബൈ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ അറ്റ് കോൺസ്റ്റന്റ് തീറ്റ ഫൈ പ്ലസ് വൺ ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ അറ്റ് കോൺസ്റ്റന്റ് R and phi plus 1 by R square sine square theta dou square by dou phi square at constant R and theta psi is equal to E psi. കിട്ടിയ എല്ലാവർക്കും? ഇനി നമുക്ക് ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം, അത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു ഇതൊരു റിജിഡ് റൊട്ടേറ്റർ ആണ് അല്ലേ. അപ്പൊ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്, അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ആർ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നമ്മൾ റിംഗിൽ അത് പഠിച്ചതാണ്. അപ്പൊ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡോ ബൈ ഡോ ആർ ടേംസ് എന്തായിരിക്കും, എന്തായിരിക്കും ഡോ ബൈ ഡോ ആർ ടേംസ്, ആ സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു മ്യൂ ആർ ഡോ ബൈ ഡോ ആറിന്റെ ടേം നെഗ്ലക്ട് ചെയ്യാം, ബാക്കി എന്താ വൺ ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് വൺ ബൈ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു ഇ സൈ. എഴുതിയോ എല്ലാവരും, എഴുതിയോ? ഇനി നമ്മള് റിംഗ് പഠിച്ചപ്പോ അവിടെ നമ്മൾ പഠിച്ചത് ഡോ ബൈ ഡോ തീറ്റ ടേം എന്ന് പറയുന്നതും സീറോ ആണ്. അതിനൊരു കാരണമുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ അപ്പൊ പഠിച്ചത് എന്തായിരുന്നു, എക്സ് വൈ പ്ലെയിനിലാണ് നമ്മുടെ പാർട്ടിക്കിള് മൂവ് ചെയ്യുന്നുണ്ടായി. അങ്ങനെ എക്സ് വൈ പ്ലെയിനിൽ പാർട്ടിക്കിള് മൂവ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഇതായിരുന്നു. അപ്പൊ ഈ പ്ലെയിനിലാണ് പാർട്ടിക്കിള് മൂവ് ചെയ്തതുകൊണ്ട് തീറ്റ ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ഡോ ബൈ ഡോ തീറ്റ ടേം സീറോ ആയിട്ടാണ് എടുത്തത്. പക്ഷെ നമുക്കറിയാം ഇതൊരു സ്പിയർ ആണല്ലേ. സ്പിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ത്രീ ഡി മൂവ്മെന്റ് ആണ് അതിന്റെ നടക്കുന്നത്. അതായത് ഡോ ബൈ ഡോ തീറ്റ ടേംസ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡോ ബൈ ഡോ തീറ്റയുടെ ടേമിന് സീറോ എന്ന് കൊടുക്കാണ്ടിരുന്നത്.
മറ്റേത് ഈ എക്സ് വൈ ഡയറക്ഷനിലാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്തിരുന്നത്. ടു ഡി ആയിരുന്നു റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടു ഡി ആണ്. അപ്പൊ എക്സ് വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് തീറ്റ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തത്. ഇതൊരു സ്പിയർ ആയതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, ഡോ ബൈ ഡോ തീറ്റ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ എന്നൊരു കണ്ടീഷൻ എടുത്തത്. ആസ് ഇറ്റ് ഈസ് സ്പിയർ, ആസ് ഇറ്റ് ഈസ് സ്പിയർ ഡോ ബൈ ഡോ തീറ്റ നോട്ട് ഈക്വൽ ടു സീറോ. ഡോ ബൈ ഡോ തീറ്റ നോട്ട് ഈക്വൽ ടു സീറോ. ഈ കൺസെപ്റ്റ് മനസ്സിലായോ? പിന്നെ നമുക്ക് ഡെറിവേഷൻ ചെയ്യാം. ഇവിടെ വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് ടേമിലും ആർ സ്ക്വയർ ഉണ്ടല്ലേ ഡിനോമിനേറ്ററിൽ, അത് നമ്മൾ എന്ത് ചെയ്യാ, ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും, മൈനസ്, നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു മ്യൂ ആർ സ്ക്വയർ. ബാക്കി എന്താ, വൺ ബൈ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് വൺ ബൈ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ദി ആർ സ്ക്വയർ ഇല്ല വൺ ബൈ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ സൈ ഈക്വൽ ടു ഇ സൈ. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഇനി നമ്മൾ എന്താ കൊടുത്തെ, മ്യൂ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ എന്താ, എന്താ മ്യൂ ആർ സ്ക്വയർ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് അല്ലേ. അപ്പൊ മ്യൂ ആർ സ്ക്വയർ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു ഐ. ബാക്കിയുള്ളത് അതേപോലെ തന്നെ എഴുതാം ബ്രാക്കറ്റ് ചെയ്യുന്നു. ഇതിനെ ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കുക കേട്ടോ. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി ഇവിടെ സൈ എന്ത്, ഏതൊക്കെ കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏതൊക്കെ കോർഡിനേറ്റിനെ സൈ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഇക്വേഷനില്? ഏതൊക്കെ കോർഡിനേറ്റിനെ ഡിപ്പെൻഡ്, ആ ഏതിനൊക്കെയാ? തീറ്റ, ആ തീറ്റയും. അപ്പൊ ഇവിടെ സൈ ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കോർഡിനേറ്റിനെയാണ്, തീറ്റേനും ഫൈനെയാണ്. അപ്പൊ നമുക്ക് യൂസിങ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ വി ക്യാൻ റൈറ്റ് സൈ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ തീറ്റ ആൻഡ് ഫൈ. സൈനെ നമുക്ക് എന്തിന്റെ ഫംഗ്ഷൻ ആക്കി എഴുതാം, തീറ്റയുടെയും ഫൈയുടെയും ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. സിൻസ് സൈ ഡിപ്പെൻഡ് ഓൺ തീറ്റ ആൻഡ് ഫൈ, psi can be written as a function of theta and phi. Since psi depends on theta and phi, psi can be written as function of theta and phi. ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, y of theta phi. ഇപ്പൊ y എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന്റെ മീനിങ് y എന്ന് പറയുന്നത് തീറ്റേനെയും ഫൈനെയും ഡിപ്പെൻഡ് ചെയ്യണമെന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ നമ്പർ വൺ. അതായത് സൈഡ് പൊസിഷനിൽ എന്ത് കൊടുക്ക, തീറ്റ എന്നും ഫൈ എന്നും കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു ഐ, വൺ ബൈ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് വൺ ബൈ സൈൻ സ്ക്വയർ തീറ്റ
ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ. സൈക്ക് പകരം എന്ത് കൊടുക്കണം? തീറ്റ ഓഫ് തീറ്റ ആൻഡ് ഫൈ ഓഫ് ഫൈ ഈക്വൽ ടു ഇ തീറ്റ ഓഫ് തീറ്റ ആൻഡ് ഫൈ ഓഫ് ഫൈ. ഒന്നും ചെയ്തില്ല, സൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് തീറ്റയുടെയും ഫൈയുടെയാണ്. അപ്പൊ സൈനെ നമ്മൾ തീറ്റയുടെയും ഫൈയുടെ ഫംഗ്ഷൻ ആക്കി എഴുതി, എന്നിട്ട് സൈയുടെ പൊസിഷനിൽ നമ്മൾ അത് എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി. ദെൻ മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ, മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ മൈനസ് ടു വൈ ബൈ എച്ച് ക്രോസ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. മൈനസ് ടു വൈ ബൈ എച്ച് ക്രോസ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് എന്ത് പ്രോഡക്റ്റ് കിട്ടണെന്ന് പറയണേ. Multiply this equation throughout by minus 2y by h cross square sin square theta. കിട്ടിയോ നിങ്ങൾക്ക്? എന്താ ഉണ്ടാവാ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മൈനസ് ടു ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയറും എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു എയും കൂടി ക്യാൻസൽ ആവും അല്ലെ. പിന്നെ ആ സൈൻ സ്ക്വയർ തീറ്റ ഇവിടേക്ക് വരാനിരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവാ? സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പൊ ആ സൈൻ തീറ്റയും സ്ക്വയറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഉണ്ടോ കിട്ടും? സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ. മനസ്സിലായെന്ന് വിചാരിക്കുക. മൈനസ് ടു ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയറും മൈനസ് ടു ഐ എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു ഐയും അത് ക്യാൻസൽ ചെയ്തു. ഇനി സൈൻ സ്ക്വയർ തീറ്റ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സ്ക്വയറും സൈൻ തീറ്റയും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ. ആദ്യത്തെ ടേം ഇതാണോ കിട്ടിയ എല്ലാവർക്കും? ഇനി വീണ്ടും സൈൻ സ്ക്വയർ തീറ്റ അടുത്തേക്ക് വരുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ ബാക്കി തീറ്റ ഓഫ് തീറ്റ ഫൈ ഓഫ് ഫൈ. ഇനി അടുത്ത സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവാ? മൈനസ് ടു ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ തീറ്റ ഓഫ് തീറ്റ ഫൈ. ഇവിടെ മൈനസ് ടു ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രം ചെയ്യും. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? കിട്ടിയോ ഇവിടം വരെ? ഇനി ഒരു കാര്യം ചെയ്യാ, ഇവിടെ നോക്കിക്കേ, ഇത് തീറ്റയുടെ ടേംസ് ആണ് ഇതിലുള്ളത് അല്ലെ. വേറൊരു കാര്യം കൂടി ചെയ്യാം. പുട്ട് ടു ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഈക്വൽ ടു പുട്ട് ടു ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഈക്വൽ ടു ബീറ്റ. ഒരു കോൺസ്റ്റന്റ് കൊടുക്കാണ്. ടു ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഈക്വൽ ടു ബീറ്റ. അപ്പൊ അത് കൊടുത്ത ഇക്വേഷനിൽ കൊടുക്കാം. ഈ ടു ഐ ബൈ എച്ച് ക്രോസ് സ്ക്വയറിന് എന്ത് കൊടുക്ക? ബീറ്റ. അപ്പൊ മൈനസ് ബീറ്റ സൈൻ സ്ക്വയർ തീറ്റ തീറ്റ ഓഫ് തീറ്റ ഫൈ ഓഫ് ഫൈ. ഇക്വേഷൻ നമ്പർ ടു. ഇക്വേഷൻ നമ്പർ ടു ഇതുവരെ ആയോ എല്ലാവരുടെയും? ഇനി ഡിവൈഡ് ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ
divide this equation throughout by? Theta of theta and phi of phi. ഞാൻ പറയുന്നത് കേക്കാല്ലേ? Yes, miss, കേക്കാണ്ട്. Divide this equation throughout by theta of theta and phi of phi. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം, ഇപ്പൊ പുതിയ കുറെ പേരുണ്ടല്ലോ. അതായത് ആദ്യത്തെ ഈ ടേം ഉണ്ടല്ലോ, നോക്കിക്കേ, ഈ ആദ്യത്തെ ടേം എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ. അപ്പൊ നമ്മൾ ഇത് ഉള്ളിലോട്ട് എടുക്കാന്ന് വിചാരിക്കും. ഈ തീറ്റ ഓഫ് തീറ്റ ഫൈ ഓഫ് ഫൈ ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യത്തെ ഈ ടേം ഞാൻ എഴുതുന്നത് സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ. ഇനി എന്ത് ചെയ്യും? ബ്രാക്കറ്റിന്റെ പുറത്ത് കൊടുക്കുന്ന ഉള്ളിക്ക് കൊടുക്കുക. അതായത് തീറ്റ ഓഫ് തീറ്റയും ഫൈ ഓഫ് ഫൈയും. ഇങ്ങനെ എടുക്കുമ്പോ ഈ ഡോ ബൈ ഡോ തീറ്റയാണ് അല്ലെ, അതായത് വിത്ത് റെസ്പെക്ട് ടു തീറ്റോടാണ് ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഫൈ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫൈനെ പുറത്തോട്ട് എടുത്ത് എഴുതാം. കോൺസ്റ്റന്റ് ഒരു നമ്മൾ പുറത്തേക്ക് എഴുതില്ലേ, ഫൈ ഓഫ് ഫൈ. ബാക്കി എന്താ? സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ തീറ്റ ബൈ ഡോ തീറ്റ. ഫസ്റ്റ് ടേമിന് നമുക്ക് ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലാവാത്തവരുണ്ടോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ അതിനെ മാറ്റി എഴുതാം. ആദ്യത്തെ ടേമിന് അങ്ങനെ മാറ്റി എഴുതാം. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യണേക്കാൾ മുമ്പ് നിങ്ങൾ അങ്ങനെ മാറ്റി എഴുതിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പൊ അതേപോലെ എഴുതാം. എങ്ങനെയാ? സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ തീറ്റ ഓഫ് തീറ്റ ബൈ ഡോ ബൈ ഡോ തീറ്റ. ഇനി എന്ത് ചെയ്യണം? മറ്റേ ഫൈനെ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതണം അല്ലേ. ഫൈ ഓ ഫൈ. ഈ ഫൈ എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഇനി പ്ലസ് അടുത്ത ടേം നോക്കിയേ, ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ. അതായത് വിത്ത് റെസ്പെക്ട് ടു ഫൈയോടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ശരിക്കും എഴുതുമ്പോ എങ്ങനെ വരാം? ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ തീറ്റ ഫൈ, അങ്ങനെയാണ് വരാം. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഫൈയോട് ഡിഫറൻഷിയേറ്റ് ചെയ്യണോണ്ട് തീറ്റ ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് അത് ഔട്ട് സൈഡ് എടുക്കാം. തീറ്റ ഓഫ് തീറ്റ സി ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഫൈ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മറ്റേ ടേം അതേപോലെ തന്നെ എഴുതാം. മൈനസ് ബീറ്റ സൈൻ സ്ക്വയർ തീറ്റ തീറ്റ ഓഫ് തീറ്റ ഫൈ ഓഫ് ഫൈ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി നമ്മൾ തീറ്റ ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. തീറ്റ ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ആദ്യത്തെ ടേമിന് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ടേമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? തീറ്റ ഓഫ് തീറ്റ ഫൈ ഓഫ് ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? ഫൈയും ഫൈയും ക്യാൻസൽ ചെയ്യും അല്ലെ. ബാക്കി എന്തുണ്ടാവുക? വൺ ബൈ തീറ്റ. വൺ ബൈ തീറ്റ. ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാം. സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ തീറ്റ ബൈ ഡോ തീറ്റ. ആദ്യത്തെ ടേം കിട്ടി. പ്ലസ് രണ്ടാമത്തെ ടേം നോക്കിയേ, രണ്ടാമത്തെ ടേമിൽ നമ്മൾ തീറ്റ ഫൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? തീറ്റയും തീറ്റയും ക്യാൻസൽ ആവും അല്ലേ. ബാക്കി എന്താ കിട്ടുക? വൺ ബൈ ഫൈ. വൺ ബൈ ഫൈ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഫൈ സ്ക്വയർ സീക്വൽ ടു. ഇനി ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബൈ തീ കാണിച്ചു തരാം.
തീറ്റ ഫൈ അല്ലേ, അപ്പൊ രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ എന്താ കിട്ടാ നമുക്ക്? മൈനസ് ബീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ വരെ കിട്ടി എല്ലാവർക്കും? കിട്ടി. പറയണോ സ്റ്റെപ്പ് എന്തെങ്കിലും പറയണോ? വേണ്ട മിസ്. അപ്പൊ അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് ഇതാണ്, 1/θ സൈൻ തീറ്റ, ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ, ഡോ തീറ്റ ബൈ ഡോ തീറ്റ പ്ലസ് 1/5 ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഫൈ സ്ക്വയർ. ഞാൻ നോടി എടുത്ത് എഴുതുന്നുള്ളൂ കേട്ടോ. Equal to minus beta sin square theta. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ ടേമില് തീറ്റയുടെ ടേം ആണ് അല്ലേ. അതേപോലെ നോക്കിയേ, ഈ ടേം എന്ന് പറയുന്നത് തീറ്റയുടെ ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡില് തീറ്റയുടെ ടേംസും റൈറ്റ് ഹാൻഡ് സൈഡില് ഫൈയുടെ ടേംസ് ആക്കി എടുക്കാം. അതായത് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഈ ബീറ്റ എന്ന് പറയുന്ന ഈ ടേമിനെ ലെഫ്റ്റിക്ക് കൊണ്ടുവരിക, ഈ ടേമിനെ റൈറ്റിക്ക് കൊണ്ടുവരിക. അപ്പൊ ഒന്ന് എഴുതിയേ, ഓൺ റീഅറേഞ്ചിങ്. On rearranging, നമുക്ക് എന്താ കിട്ടാ? എന്ത് കിട്ടും? 1/θ സൈൻ തീറ്റ, ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ, ഡോ തീറ്റ ബൈ ഡോ തീറ്റ ഇതിനോട് കൊണ്ടുവരുമോ, പ്ലസ് ബീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇതിനെ റൈറ്റ് സൈഡിക്ക് കൊണ്ടുവരുമോ, മൈനസ് 1/5 ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഫൈ സ്ക്വയർ. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ഇപ്പൊ നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ലീവ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ എൻട്രി ചെയ്യാട്ടോ. ഓക്കേ മിസ്.